വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കാൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. February 14 മുതൽ ബിഗ് ബോസ് മലയാളത്തിന്റെ പുതിയൊരു സീസൺ ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യ രണ്ട് സീസണുകളെക്കാളും ജനപ്രീതി ഇത്തവണയാണെന്ന് സോഷ്യൽ മീഡിയയിലെ ചർച്ചകളിൽ നിന്നും വ്യക്തമാണ്. മുൻപ് ആരാധകർ പ്രവചിച്ചിരുന്ന വളരെ അപൂർവം പേരെ ഷോയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും തന്നെ പുതുമുഖങ്ങളാണ്. എങ്കിലും പ്രകടനത്തിന്റെ കാര്യത്തിൽ എല്ലാവരും കട്ടയ്ക്ക് നിൽക്കുകയാണ്. ആരായിരിക്കും മികച്ചതെന്ന് ഒറ്റയടിക്ക് പറയാൻ സാധിക്കില്ല. ഇതിനിടെ മത്സരാർത്ഥികളുടെ പ്രതിഫലം എത്രയായിരിക്കുമെന്ന തരത്തിലുള്ള പ്രവചനവും നടന്നു. ഒടുവിൽ ഏകദേശം പുതിയ ചില റിപ്പോർട്ടുകൾ എത്തിയിരിക്കുകയാണ്. നോബി മാർക്കോസ്, ഡിംപിൾ ഭാൽ, കിടിലം ഫിറോസ്, ലക്ഷ്മി ജയൻ, മണിക്കുട്ടൻ, സൂര്യമേനോൻ, സായി വിഷ്ണു, ഋതു മന്ത്ര, അഡോണി ജോൺ, സന്ധ്യ മനോജ്, അനുകൃഷ്ണൻ, മത്സ്യ ഭാനു, റംസാൻ മുഹമ്മദ്, ഭാഗ്യലക്ഷ്മി എന്നിങ്ങനെ പല മേഖലകളിൽ നിന്നായി 14 പേരാണ് ഈ സീസണിൽ മത്സരിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ ചിലർ പുറത്തു പോവുകയും മറ്റു ചിലർ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ അകത്തേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ആദ്യ രണ്ട് ദിവസങ്ങളിലെ പ്രകടനം കൊണ്ട് പ്രേക്ഷകരുടെ മനംകവരാൻ ഓരോരുത്തർക്കും സാധിച്ചിട്ടുണ്ട്. ജനപ്രീതിയുടെ കാര്യത്തിലും പ്രതിഫലത്തിന്റെ കാര്യത്തിലും ഒന്നാമത് നിൽക്കുന്നത് നടൻ മണിക്കുട്ടനാണ്. പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഒരു ആഴ്ചയിൽ 50,000 രൂപയാണ് താരത്തിന് ലഭിക്കുന്നത്. ഈ സീസണിൽ ഏറ്റവും വലിയ തുക ഇതാണെന്നും സൂചനയുണ്ട്. രണ്ടാം സ്ഥാനം നോബി മാർക്കോസിനാണ്, 40,000 ആണ് നോബിക്ക്. സീരിയൽ നടൻ അനൂപ് കൃഷ്ണനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിക്കും ഇതേ പ്രതിഫലം തന്നെയാണ് കിട്ടുന്നത്. അതേസമയം ബാക്കി എല്ലാവർക്കും 30,000 വീതമാണ് ഓരോ ആഴ്ചയിലും കിട്ടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. ഷോ തുടങ്ങിയത് മുതൽ ആരാധകർ കാത്തിരുന്നത് താരങ്ങളുടെ പ്രതിഫലം എത്രയാണെന്ന് അറിയാനാണ്. ഔദ്യോഗികമായ വിവരങ്ങൾ ഇനിയും പുറത്തുവിട്ടിട്ടില്ല. അതേസമയം അവതാരകനായി മോഹൻലാലിന് ഇത്തവണ പ്രതിഫലം വർദ്ധിച്ചുവെന്ന റിപ്പോർട്ട് ആദ്യമേ പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ സീസണിൽ 12 കോടിയാണ് താരരാജാവിന് ലഭിച്ചത്. ഒരു സീസൺ കഴിയുമ്പോൾ 6 കോടിയോളം കൂട്ടി 18 കോടിയാണ് മോഹൻലാലിന് ലഭിക്കുന്നത് എന്നാണ് ട്വിറ്ററിലൂടെ പ്രചരിക്കുന്ന ചില റിപ്പോർട്ടുകളിൽ പറയുന്നത്. എന്നാൽ ഇതിനും വ്യക്തതയില്ല. ബിഗ് ബോസ് മലയാളത്തിന്റേത് മാത്രമല്ല മറ്റു ഭാഷകളിലെ അവതാരകർക്കും ഓരോ സീസണിലും ഇരട്ടി പ്രതിഫലമാണ് ലഭിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.